നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ അപർണ കുറു. പ്രധാന വാർത്തകൾ. ഇതുവരെ നമുക്ക് ഇരിക്കക്കൂടിയ തകവലുകളുടെ അടിപ്പടയിൽ, ഇതുവരെ അറിഞ്ഞർകൾ തന്ന ആയുവറിക്കയുടെ അടിപ്പടയിൽ, നാം ഉറുതിയാക നമ്പുകേ മൂന്ന് നീതിപതികളുടെ അറിക്ക വന്ന പിറകു ഉച്ചനീതിമന്ത്രത്തിൻ തീർപ്പ് തമിഴകത്തുക്ക് സാധകമാക മുല്ലപ്പെരിയാറെ നിലപ്പെടുത്തക്കൂടിയ തീർപ്പാക വരും എന്ന് നാം ഉറുതിയാക നമ്പുക. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ തമിഴ്നാടിന് വേണ്ടി പരസ്യ നിലപാടെടുത്ത പി ചിദംബരം. സുപ്രീംകോടതി വിധി തമിഴ്നാടിന് അനുകൂലമാകുമെന്ന പ്രഖ്യാപനം. ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെ ബഹളമെന്നും ചിദംബരത്തിന്റെ പരിഹാസം. ഹൈക്കമാൻഡിനെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി. ചിദംബരത്തെ പുറത്താക്കണമെന്ന് വി എസ്. തെങ്കാശിയിൽ മലയാള സിനിമയുടെ ചിത്രീകരണം MDMK പ്രവർത്തകർ തടസ്സപ്പെടുത്തി. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ചെന്നൈയിലെ പരിപാടി റദ്ദാക്കി. മലയാളികളുടെ കടകൾ തകർത്തു. തമിഴരെ ആക്രമിക്കുന്നുവെന്ന കുപ്രചാരണം ആണ് കാരണമെന്ന് ഉമ്മൻചാണ്ടി. ലോക്പാൽ ബിൽ പാസാക്കാൻ ശീതകാല സമ്മേളനം നീട്ടിയേക്കും. ആവശ്യമെങ്കിൽ ഈ മാസം 29 വരെ സമ്മേളനമെന്ന് കേന്ദ്ര സർക്കാർ. ബിൽ തിങ്കളാഴ്ച കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കും. കസ്റ്റഡി മർദ്ദനക്കേസിൽ ടോമിൻ തച്ചങ്കരിയെ വെറുതെ വിട്ടു. പിന്മാറുന്നത് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടെന്ന് പരാതിക്കാരൻ. പി ബിക്കെതിരായ വി എസിന്റെ പ്രതികരണം അനാവശ്യമെന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയൻ. സംസ്ഥാന ഘടകം നിർദ്ദേശം നൽകിയിട്ടും SFI സംസ്ഥാന സെക്രട്ടറിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല. തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രനും കോഴിക്കോട് TP രാമകൃഷ്ണനും ജില്ലാ സെക്രട്ടറിമാരായി തുടരും. ലോക സൂപ്പർ സീരീസ് ബാഡ്മിന്റൺ ഫൈനൽസിൽ സൈന നെഹ്വാൾ. ഫൈനലിൽ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. ന്യൂസ് ടൈമിലേക്ക് വിശദമായി. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സുപ്രീംകോടതി വിധി തമിഴ്നാടിന് അനുകൂലമാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെ ബഹളമെന്നും ചിദംബരം ചെന്നൈയിൽ പറഞ്ഞു. പിറവം ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മുല്ലപ്പെരിയാർ സമരം ഊർജിതമാക്കിയതെന്ന് ചിദംബരം ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് വേഗം നടന്നാൽ ഡാമിന്റെ ബലക്ഷയം സംബന്ധിച്ച് പാർട്ടികളുടെ ആശങ്കയാകരുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പരിഹസിച്ചു. ഫെബ്രുവരിയോടെ ഉന്നതാധികാര സമിതി സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടെ സുപ്രീംകോടതിയുടെ അന്തിമ വിധിയുണ്ടാകും. തനിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധി തമിഴ്നാടിന് അനുകൂലമാകുമെന്ന് ഉറപ്പാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഇതുവരെ ഉച്ചനീതിമന്ത്രത്തിലെ താക്കൽ ചെയ്യപ്പെട്ട അറിക്കകളുടെ അടിപ്പടയിൽ, ഇതുവരെ നമുക്ക് ഇരിക്കക്കൂടിയ തകവലുകളുടെ അടിപ്പടയിൽ, ഇതുവരെ അറിഞ്ഞർകൾ തന്ന ആയുവറിക്കയുടെ അടിപ്പടയിൽ, നാം ഉറുതിയാക നമ്പുകേ മൂന്ന് നീതിപതികളുടെ അറിക്ക വന്ന പിറകു ഉച്ചനീതിമന്ത്രത്തിൻ തീർപ്പ് തമിഴകത്തുക്ക് സാധകമാക മുല്ലപ്പെരിയാറെ നിലപ്പെടുത്തക്കൂടിയ തീർപ്പാക വരും എന്ന് നാം ഉറുതിയാക നമ്പുകേ. സുപ്രീംകോടതി വിധി വരുന്നതുവരെ സംയമനം പാലിക്കണമെന്ന് ചിദംബരം തമിഴ്നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഡാമിന് ബലക്ഷയമുണ്ടെന്ന കേരളത്തിന്റെ വാദം അടിസ്ഥാനമില്ലാത്തതാണെന്നും ചിദംബരം പറഞ്ഞു. തമിഴ്നാട് കോൺഗ്രസ് സംഘടിപ്പിച്ച മുല്ലപ്പെരിയാർ കൂടുങ്ങല സംവാദത്തിലാണ് ചിദംബരം കേരളത്തിനെതിരെ തുറന്നടിച്ചത്. ബിമൽ റോയ്, ഏഷ്യനെറ്റ് ന്യൂസ്, ചെന്നൈ. പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് പി ചിദംബരം പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ചിദംബരം പാർട്ടിയെയും സർക്കാരിനെയും വെല്ലുവിളിക്കുന്നു. പ്രസ്താവനയ്ക്കെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടതി വിധിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച പി ചിദംബരത്തെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് മന്ത്രി PJ ജോസഫ് ആവശ്യപ്പെട്ടു. ചിദംബരത്തിന്റെ പ്രസ്താവന പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി KV തോമസ് അറിയിച്ചു. ചിദംബരത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടത്. ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് ചിദംബരം ചെയ്തതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനും പറ്റില്ല. അത് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അത് അറിയിക്കും. കാരണം ഇത് വളരെ ഗൗരവമായ ഒരു കാര്യം. പ്രസ്താവന പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി KV തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കോടതി വിധിയെ സ്വാധീനിക്കാൻ ചിദംബരം ശ്രമിക്കുകയാണെന്ന് മന്ത്രി PJ ജോസഫ് കുറ്റപ്പെടുത്തി. ഈ ഒറ്റ പ്രസ്താവനയോടുകൂടി അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ തുടരാൻ അർഹതയില്ലാതായിരിക്കുന്നു. മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരത്തിന് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നടപടികളെ ദുർബലപ്പെടുത്തുന്നതാണ് ചിദംബരത്തിന്റെ പ്രസ്താവനയെന്ന് VM സുധീരൻ പറഞ്ഞു. ചിദംബരം വെറും തമിഴ്നാട്ടുകാരനായി മാറിക്കൊണ്ട് നടത്തിയ സങ്കുചിതമായ ഒരു പ്രസ്താവനയായി പോയി ഇപ്പോൾ നടത്തിയ പ്രസ്താവന. അദ്ദേഹം ഈ പ്രസ്താവന പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എന്റെ അഭിപ്രായം. ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ നാടകമായിരുന്നു ഇത് എന്നുള്ള കാര്യം ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത്.
പ്രസ്താവന നിർഭാഗ്യകരവും അനൗചിത്യവുമായിപ്പോയെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ചെന്നൈയിലെ പരിപാടി റദ്ദാക്കി. പ്രതിഷേധക്കാർ പ്രശ്നമുണ്ടാക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് പരിപാടി റദ്ദാക്കിയത്. മലയാള സിനിമയുടെ ചിത്രീകരണം തെങ്കാശിയിൽ MDMK പ്രവർത്തകർ തടസ്സപ്പെടുത്തി. നമ്പർ 66 മധുര ബസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് തടസ്സപ്പെടുത്തിയത്. കയ്യേറ്റം ചെയ്യാൻ ശ്രമമുണ്ടായെന്നും ഷൂട്ടിംഗ് മതിയാക്കി മടങ്ങിയെന്നും സംവിധായകൻ MA നിഷാദ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അല്ല, അവിടെ തെങ്കാശിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അവിടെയൊന്നും പ്രോബ്ലം ഇല്ല. പിന്നെ രാവിലെ രുദ്രവാട്ടിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഇഷ്യൂ ഉണ്ടായത്. 40 പേരുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ തദ്ദേശവാസികൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. പുറത്തുനിന്ന് വന്ന 40 പേര്, അവര് ഒരു കാരണവശാലും ഷൂട്ടിംഗ് അനുവദിക്കില്ലെന്നും 1 മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് മാറി പോകണമെന്ന് കർശന നിർദ്ദേശം നൽകുകയല്ലായിരുന്നു. അപ്പൊ ഞാന് പശുപതി ഉൾപ്പെടെയുള്ളവർ അഭിനയിക്കുന്ന സിനിമയാണെന്ന് അവരോട് പറഞ്ഞു നോക്കിയെങ്കിൽ പോലും. ചെന്നൈയിൽ വീണ്ടും മലയാളികളുടെ കടകൾക്ക് നേരെ ആക്രമണമുണ്ടായി. സേതാപെട്ടിൽ 20 കടകൾ അഭിഭാഷകരുടെ സംഘം അടപ്പിച്ചു. കഴിഞ്ഞ ദിവസം സേതാപെട്ടിൽ മലയാളിയുടെ കൂൾ ബാർ അക്രമി സംഘം തകർത്തിരുന്നു. മലയാളികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ തമിഴ്നാടിനോട് കേരള സർക്കാർ ആവശ്യപ്പെടുമെന്ന് മന്ത്രി KM മാണി പറഞ്ഞു. പ്രധാനമന്ത്രി ഇടപെടാമെന്ന് പറഞ്ഞതിനാൽ മുല്ലപ്പെരിയാർ പാട്ടകരാർ റദ്ദാക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലില്ലെന്നും KM മാണി തൊടുപുഴയിൽ പറഞ്ഞു. IG ടോമിൻ തച്ചങ്കരി ഒന്നാം പ്രതിയായ കസ്റ്റഡി മർദ്ദനക്കേസിലെ എല്ലാ പ്രതികളെയും ആലപ്പുഴ CJM കോടതി വെറുതെ വിട്ടു. വാദിയായ ആലപ്പുഴ സ്വദേശി പ്രകാശൻ മൊഴി മാറ്റിയതാണ് കേസ് തള്ളാൻ കാരണം. 1991 ടോമിൻ തച്ചങ്കരി ആലപ്പുഴ ASP ആയിരുന്നപ്പോൾ പുന്നപ്ര സ്വദേശി സുജ എന്ന യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുന്നപ്ര സ്വദേശിയായ പ്രകാശനെ പ്രതിയാക്കി കസ്റ്റഡിയിൽ മർദ്ദിച്ചതാണ് കേസിനാസ്പദമായ സംഭവം. പിന്നീട് കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് വെറുതെ വിട്ടതോടെ പ്രകാശൻ 1996 തച്ചങ്കരിക്കെതിരെ കോടതിയെ സമീപിക്കുകയായിരുന്നു. 15 നീണ്ട കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലേക്ക് എത്തിയതോടെയാണ് നാടകീയമായി പ്രകാശൻ മൊഴിമാറ്റിയത്. പ്രതികൾ തന്നെ മർദ്ദിച്ചതായി ഓർമ്മയില്ലെന്നും കേസ് തുടരാൻ താല്പര്യമില്ലെന്നും കോടതിയെ അറിയിച്ചതോടെയാണ് കേസിന് അവസാനമായത്. കേസിലെ 8 ആലപ്പുഴ CJM കോടതി വെറുതെ വിട്ടു. എനിക്ക് ഇത്രയൊക്കെ പിടിച്ചു നീക്കാൻ നിൽക്കുകയുള്ളൂ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇനിയെങ്കിലും മാധ്യമങ്ങളെ കെട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരുള്ള അക്കൗണ്ട് നോക്കണം. മൊഴിമാറ്റിയ പ്രകാശനെ കേസിൽ പ്രതി ചേർക്കണമെന്ന പൊതുതാൽപര്യ ഹർജിയും ആലപ്പുഴ CJM കോടതി തള്ളി. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഹർജിക്കാരൻ ബോബി കുരുള അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ PB നിലപാടിനെ വെല്ലുവിളിച്ച VS അച്യുതാനന്ദന്റെ പ്രസ്താവന അനാവശ്യമായി പോയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. കടകംപള്ളി സുരേന്ദ്രനെ ജില്ലാ സെക്രട്ടറിയായി CPM ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം മറികടന്ന് SFI സംസ്ഥാന സെക്രട്ടറി PB ബിജുവിനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല. നാലുപേരെ ഒഴിവാക്കി 5 പുതിയതായി ചേർത്താണ് 41 ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത്. വർഗ ബഹുജന സംഘടനകളുടെ സംസ്ഥാന നേതാക്കളെ അതാത് ജില്ലാ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നിരാകരിച്ചു. SFI സംസ്ഥാന സെക്രട്ടറി PB ജുനെ കമ്മിറ്റിയിലെടുത്തില്ല. കഴിഞ്ഞ തവണ SFI സംസ്ഥാന പ്രസിഡന്റായിരിക്കെ സിന്ധു ജോയിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. സിന്ധു ജോയി പാർട്ടി വിട്ട ഒഴിവിൽ PB ജുനെ ഉൾപ്പെടുത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും ജില്ലാ നേതൃത്വം ബിജുവിനെ ഒഴിവാക്കി. മുതിർന്ന നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസമാണ് ബിജുവിന് വിനയായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PB ജുനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. അന്നും ജില്ലാ നേതൃത്വം PB ജുനെ ഒഴിവാക്കിയിരുന്നു. ദേശീയ നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയവെയാണ് പിണറായി വിജയൻ VS നിലപാടുകളെ വിമർശിച്ചത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കാണിക്കേണ്ട ഉത്തരവാദിത്തം VS കാണിച്ചില്ലെന്നും PB ക്കെതിരെയുള്ള വിമർശനം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും പിണറായി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. CPM കോഴിക്കോട് ജില്ലാ സമ്മേളനം അവസാനിച്ചു. TP രാമകൃഷ്ണനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ഔദ്യോഗിക പക്ഷത്തിന് വ്യക്തമായ മേൽക്കൈയുള്ള 39 ജില്ലാ കമ്മിറ്റിയെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. ഇത് 3 തവണയാണ് TP രാമകൃഷ്ണൻ CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാകുന്നത്. ഔദ്യോഗിക പക്ഷത്തിന്റെ ശക്തനായ വക്താവ് കൂടിയായ ഇദ്ദേഹം VV ദക്ഷിണാമൂർത്തി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോയപ്പോഴാണ് കോഴിക്കോട് ജില്ലയിലെ CPMന്റെ സാരഥ്യം ആദ്യമായി ഏറ്റെടുക്കുന്നത്. 39 ജില്ലാ കമ്മിറ്റിയിൽ 7 പുതുമുഖങ്ങളാണ്. KT കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, MK നളിനി, K ശ്രീധരൻ, TK കുഞ്ഞിരാമൻ, RP ഭാസ്കരൻ, KK ദിനേശൻ എന്നിവരാണ് പുതുമുഖങ്ങൾ. TK കുഞ്ഞിരാമൻ മാത്രമാണ് പട്ടികയിലെ VS പക്ഷ നേതാവ്. 39 അംഗങ്ങളുടെ ജില്ലാ കമ്മിറ്റിയെ സമ്മേളനം സർവസമ്മതമായാണ് അംഗീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന സമ്മേളനത്തിലേക്ക് 34 പ്രതിനിധികളെയാണ് ജില്ലയിൽ നിന്ന് അയക്കേണ്ടത്. വനിതാ കമ്മീഷൻ അംഗം TD ദേവി, മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം EV കൃഷ്ണൻ, മുൻ ജില്ലാ കമ്മിറ്റി അംഗം MV വാസു, കുന്നുമ്മൽ ഏരിയ സെക്രട്ടറി AK കണ്ണൻ എന്നിവരാണ് പഴയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായത്. ഔദ്യോഗിക പക്ഷത്തിന്റെ വക്താക്കളായ AK കണ്ണൻ, TD ദേവി എന്നിവരെ ഒഴിവാക്കിയത് പാർട്ടിയിൽ ചർച്ചാ വിഷയമായേക്കും.
അടുത്ത കാലത്തായി ഔദ്യോഗിക പക്ഷത്തിന് ഇവർ അനഭിമതരായെന്നാണ് സൂചന. അതേസമയം ആരോഗ്യ കാരണങ്ങളാൽ ഇവരെ ഒഴിവാക്കിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. വി എസ് പക്ഷത്തിന് അനഭിമതരായ ആളുകളെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ശക്തമായ മുന്നറിയിപ്പ് നൽകാനും മൃഗീയാധിപത്യം നിലനിർത്താനും ഔദ്യോഗിക പക്ഷത്തിനായി ഗ്രൂപ്പിന് അതീതമായ ചർച്ചകൾ ഉയർത്തിയാണ് കോഴിക്കോട് ജില്ലാ സമ്മേളനം അവസാനിക്കുന്നത്. ജില്ലാ സമ്മേളന നഗരിയായ മുക്കത്തുനിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. ജോയാലിക്കാസ്റ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ് സമർപ്പിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ സ്വർണത്തെ പരിശുദ്ധ സംഗീതം പോലെ. ആവശ്യത്തിന് ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഗോൾഡ് ലോണിന്റെ കാര്യത്തിൽ പോപ്പുലർ ഫിനാൻസ്. സാക്ഷരതാ മിഷൻ നടത്തുന്ന 10-ാം തരം തുല്യതാ കോഴ്സ് താളം തെറ്റുന്നു. പാഠപുസ്തകങ്ങളുടെ അച്ചടി പോലും ഇതുവരെ തുടങ്ങിയില്ല. ഇതോടെ 10 മാസത്തെ കാലാവധിയുള്ള കോഴ്സിൽ ചേർന്നവർക്ക് 1 വർഷം നഷ്ടമാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. പല കാരണങ്ങളാൽ SSLC പരീക്ഷ എഴുതാൻ കഴിയാത്ത 33,000 പേരാണ് ഇത്തവണ 10-ാം തരം തുല്യതാ പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഇത്തവണയെല്ലാം താളം തെറ്റിയിരിക്കുകയാണ്. സെപ്റ്റംബറിൽ തുടങ്ങേണ്ട ക്ലാസ് തുടങ്ങിയത് നവംബറിൽ മാത്രം. പുസ്തകമില്ല. അധ്യാപകർക്ക് ഇതുവരെ പരിശീലനവും നൽകിയിട്ടില്ല. ഇപ്പോൾ ക്ലാസ് നടക്കുന്നത് പേരിനു മാത്രം, അതും പാഠപുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് വെച്ച്. കരിക്കുലം കമ്മിറ്റി ചേരാൻ വൈകിയതാണ് പുസ്തകമച്ചടി വൈകാനിടയായതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇങ്ങനെ പോയാൽ 10 മാസം ദൈർഘ്യമുള്ള കോഴ്സ് സമയത്തിന് തീരാനിടയില്ല. ആ കരിക്കുലം കമ്മിറ്റി രൂപീകരിച്ചാൽ വന്ന ഉടനെ തന്നെ ക്ലാസ് തുടങ്ങണം. പെട്ടെന്ന് അത് ചെയ്യാനുള്ള ഒരു താല്പര്യം അതിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കാണിച്ചിരുന്നെങ്കിൽ ഇത് ആകുമായിരുന്നു. അതേസമയം കോഴ്സ് നടത്തിപ്പിൽ പ്രതിസന്ധിയില്ലെന്നും പരീക്ഷ കൃത്യസമയത്തു തന്നെ നടക്കുമെന്നാണ് സാക്ഷരതാ മിഷൻ ഡയറക്ടർ പറയുന്നത്. 10-ാം തരം തുല്യതാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പലരും വർഷങ്ങൾക്ക് ശേഷം ക്ലാസ്സിലെത്തുന്നവരാണ്. ഇവർക്ക് മതിയായ പരിശീലനം കിട്ടിയില്ലെങ്കിൽ ഈ കോഴ്സ് തന്നെ പ്രഹസനമാകും. തിരുവനന്തപുരത്ത് നിന്നും TV പ്രസാദ്, ഏഷ്യാനെറ്റ്.